ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ന്യൂ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേടായിപ്പോയ ഒരു ബാറ്ററി എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതൊരു എമർജൻസിയുടെ ബാറ്ററിയാണ്. ഇത് 6 വോൾട്ട് 3 AH ബാറ്ററിയാണ്. ഇതുപോലെ UPS ബാറ്ററി വരുന്നത് 12 വോൾട്ട് 7 AH ബാറ്ററിയൊക്കെയാണ് UPS വരിക. നോർമൽ ചെറിയ UPS വരുന്നത് അതും അതുപോലെ ഇതുപോലുള്ള ബാറ്ററി, സീൽഡ് ബാറ്ററി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുവാണ് എത്ര വോൾട്ട് കിട്ടുന്നുണ്ട് എന്ന്. ഇത് 6 വോൾട്ട് 3 AH ബാറ്ററിയാണ്. 2 വോൾട്ട് ബാറ്ററിയിൽ കാണിക്കുന്നുണ്ട്, 2 വോൾട്ട് മാത്രമേ ബാറ്ററിയിൽ കാണിക്കുന്നുള്ളൂ. ഇത് എത്ര ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ, 2 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബാറ്ററികൾ ഡെഡ് ആയി കഴിഞ്ഞ ബാറ്ററി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ടെസ്റ്റർ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് ഒന്ന് ഓപ്പൺ ആക്കണം. ഇത് ഓൾറെഡി ഗ്ലൂ ഗം ഇട്ടിട്ട് ഒട്ടിച്ചു വെച്ചതായിരിക്കും. അത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ആക്കി എടുക്കണം. ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റർ ഉപയോഗിക്കരുത്, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് കിട്ടും. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിന് 3 ഗ്യാപ്പാണുള്ളത്, ചിലതിൽ 6 ഗ്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. റബ്ബറിൻ്റെ ക്യാപ്പാണ്. ഇതുപോലെ ക്യാപ്പ് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാകും ക്യാപ്പ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് മെയിനായിട്ടും ഇതിൻ്റെ ബാറ്ററി വർക്കാവാത്തതിന് കാരണം ഇതിൻ്റെ അകത്തുള്ള ആസിഡ് വാട്ടർ തീർന്നിട്ടാണ്. നമുക്കിത് ആസിഡ് വാട്ടർ നമ്മൾ ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടറാണ്, ഡിസ്റ്റിൽഡ് ആസിഡ് വാട്ടറാണ്. ഇത് നമുക്ക് ബാറ്ററി ഷോപ്പിൽ അതുപോലെ പെട്രോൾ പമ്പിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ബാറ്ററി വാട്ടർ ലഭിക്കും. ഈ ബാറ്ററി വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യണം. ഇതിലിപ്പോൾ കാണാൻ പറ്റും ഒരു ബാറ്ററി വാട്ടർ ഒന്നും തന്നെ ഇല്ല. ബാറ്ററി വാട്ടർ തീർന്നതാണ് പ്രശ്നം, അതുകൊണ്ടാണ് ഈ ബാറ്ററി വർക്കാവാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യണം. ഞാനിപ്പോൾ ബാറ്ററി വാട്ടർ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതുപോലുള്ള നാളെ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാൻ ഇതിൽ പറ്റാത്ത, ഇതിൻ്റെ ഹോള് ചെറുതായത് കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെല്ലുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സെല്ലിനകത്താണ് മുകളിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുക, അതിനുശേഷം ക്യാപ്പ് ഇട്ട് അടക്കാം. ഞാനിപ്പോൾ ഫില്ല് ചെയ്തത് സെല്ലിനകത്താണ് മുകളിൽ എത്തിയിട്ടില്ല, കുറച്ചുകൂടി, അതുകൊണ്ട് ഞാൻ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാണ്. ബാറ്ററിയിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ഈ ക്യാപ്പ് ഡേ വരുന്ന ക്യാപ്പ് അതുപോലെ തന്നെ അടച്ച് നോക്കുക. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്ററിയുടെ കവർ അതുപോലെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ സൂപ്പർ ഗ്ലൂവോ അതുപോലെ എന്തെങ്കിലും ഒരു ഗ്ലൂ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ സൂപ്പർ ഗ്ലൂ ചെറുതായിട്ടൊന്ന് ഒരു ഡ്രോപ്പ് ചെറുതായിട്ട് ഓവറായിട്ട് കൊടുക്കരുത്, പിന്നീട് നമുക്ക് ബാറ്ററി അയക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയക്കാൻ പറ്റില്ല. ചെറുതായിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ഞാനിതൊന്ന് ക്ലോസ് ചെയ്യണം. ഇനി ഈ ബാറ്ററി ഞാൻ ഒന്ന് ചാർജ് ചെയ്തിട്ട് വർക്കിംഗ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം.
ഈ ബാറ്ററി ഞാൻ 1 അവർ ചാർജ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ബാറ്ററിയുടെ വോൾട്ടേജ് 5.75 volt കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും പഴയ കേടായ ബാറ്ററിയൊക്കെ ഇതുപോലെ ബാറ്ററിയുടെ വാട്ടർ ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.